ഈ ജീവയുടെ കൂടെ കൂടിയിട്ടാണ് ഇത്രമാത്രം ചളു അടിക്കാൻ തുടങ്ങിയത്? സത്യമാണോ? അത് അവന് ഒരു ചളു അടിക്കുമ്പോൾ അവന്റെ ചളു കവറപ്പ് ചെയ്യാൻ വേണ്ടി അവനെ കാണും വല്ലതൊന്ന് ഞാൻ അടിക്കും. അവന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവൻ അടിക്കുന്ന ചളുടെ മേലെ കയറി ഞാൻ ഒരു ചളു അടിക്കുന്നു. അത് അത്രേ ഉള്ളൂ. പിന്നെ അത് മൊത്തത്തിൽ ചളു ആവുന്നു. പക്ഷെ അതിൽ അവന്റെ പങ്ക് ഭയങ്കര കേട്ടോ. കാരണം അവനറിയാം അവൻ അവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കിട്ടുന്നു കഴിഞ്ഞാൽ അത് പിടിക്കാനും അത് തിരിച്ചറിയാനും ഞാൻ ഉണ്ടെന്നുള്ള കാര്യം അവനറിയാം. അതുകൊണ്ട് കണ്ണും പൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈഗോ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. അവനെന്ത് പറഞ്ഞാലും ഞാൻ മേടിക്കും. യെസ്, മേടിക്കും. തുറന്ന മനസ്സോടെ ഞാൻ മേടിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ തുറന്ന മനസ്സോടെ മേടിക്കും, സ്വീകരിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി അവിടെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിരുന്നു. അത് ഞാൻ ചോദിക്കാനായിരുന്നു. അതായത് നമ്മള് ഏതെങ്കിലും ഒരു ഷോയ്ക്ക് ചെല്ലുന്നു, അവിടുത്തെ ഒരു ആങ്കറും ഒരു ജഡ്ജും തമ്മിൽ ഭയങ്കരമായ അഗാധമായ ബന്ധം ഉണ്ടാകുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദുബായ് എക്സ്പോയുടെ പോസ്റ്റർ ഷാനിക്ക് ഷെയർ ചെയ്തേക്കാം, എന്നിട്ട് അയാം ജീവിക്കും പ്രൊമോഷൻ കൊടുത്തേക്കാണ്. എങ്ങനെയാണ് ആ ഷോയില് വെച്ച് തന്നെയാ കേട്ടോ. അത് ശരിക്കും എന്റെ അനിയനാണ് അവൻ. ജസ്റ്റ് നമ്മളൊരു ആങ്കർ ജഡ്ജ് ബന്ധം ആയിരുന്നു തുടക്കത്തിൽ. അവൻ എന്നിട്ട് എന്നോട് ചോദിച്ചു, അതെ ഞാൻ എന്തെങ്കിലും പറയുന്നത് കൂടുന്നുണ്ടോ അങ്ങനെയൊക്കെ ജീവ, ഞാൻ പറയുന്നത് എന്തെങ്കിലും കൂടിപ്പോന്നുണ്ടോ ഷാനക്ക? എന്ത് അല്ല കൂടിപ്പോ, ഞാൻ ഒന്നുമില്ല, നീ ഇപ്പൊ എന്താണോ ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്തോണ്ടിരുന്നാ മതി, അടിപൊളിയാ ഷോ. നമുക്ക് വലുത് എന്ന് പറഞ്ഞ ഷോ ആണ്, ഷോ അടിച്ചു പൊളിക്കുക എന്നുള്ളത്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ മേടിച്ചോളാം, ഞാൻ എന്ത് പറയും, ഞാൻ എന്തും തരും, അത് നീ മേടിച്ചോളാം. ഓക്കെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് പോകാം. എനിക്ക് ഈ അടുത്തൊരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ വരെ പാതിരാത്രി ഓടി വന്ന് എന്നെ രക്ഷിച്ച ആളാണ് ജീവൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്റെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടി തവിട് പൊടിയായി. അതൊരു ചെറിയൊരു റേഞ്ച് റോവർ ആയിരുന്നു. ആണോ? സാധാരണ റേഞ്ച് റോവർ ഒക്കെ ഇടിച്ചാലൊന്നും ഒരു പ്രശ്നം പറ്റുന്നതാണല്ലോ പറയുന്നത്. ആ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഉള്ളത്. എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, ഒരു ചെറിയൊരു ഒരു മതിലും ഒരു പോസ്റ്റും രണ്ടും ഒന്നാക്കി കൊടുത്തു ഞാൻ. ഒരു രാത്രി ഒരു മഴയത്ത് ഓപ്പോസിറ്റ് സൈഡ് ഒരു വണ്ടി കയറി വന്നു. അപ്പൊ ഞാനത് വെട്ടിച്ചു നേരെ ഒരു പോസ്റ്റിന്റെ മേലെ, പോസ്റ്റും ഒരു മതിലും എല്ലാം കൂടെ സെറ്റപ്പ് ആക്കി വണ്ടി. ജീവയാണ് പാതിരാത്രി വന്ന് എന്നെ അവിടെ നിന്ന് എടുത്ത് പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു നിങ്ങളിവിടെ ഫ്ലാറ്റിൽ നിന്നാൽ മതി, ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. കാക്കനാട് ഇൻഫോ പാക്കിന്റെ അടുത്ത് വെച്ച്. അത് അതിന്റെ ഏറ്റവും വലിയ പങ്ക് അവനാണ്. കാരണം എന്റെ വണ്ടി ഏതാന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അവനാണ് പാതിരാത്രി ഒരു 2 മണി 3 മണി വരെ അവിടെ നിന്നിട്ട് ഒരു ക്രെയിൻ എവിടുന്നോ വരുത്തിച്ചു, എന്നിട്ട് വണ്ടി രാത്രിക്ക് രാത്രി എവിടുന്ന് മാറ്റിയത് അതുകൊണ്ടാ. അല്ലെങ്കിൽ രാവിലെ വരെ ആ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഫേമസ് ആയേനെ.